അദ്ദേഹം പറഞ്ഞു ഒറ്റയ്ക്ക് നടക്കുന്നതാണ് ഒരു വിഡ്ഢിയെടുവിട നടക്കുന്നതിനേക്കാൾ നല്ലതെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഈ വൈകുന്നേരം തന്നെ നിങ്ങൾക്ക് പരിവർത്തനം നടത്താം യാതൊരു പരിധിയുമില്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കാം എന്നത് എല്ലാ മനുഷ്യരും ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണിത് ഒത്തുചേരൽ വളരെ പ്രതിഫലദായകമാണ്

ഒരു വിഡ്ഢിയുടെ കൂടെ നടക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് നടക്കുന്നതാണെന്ന് ശരി അദ്ദേഹം ആ പറഞ്ഞു ഞാനല്ല ഒരു വിഡ്ഢി മാത്രമേ നിങ്ങളുടെ കൂടെ നടക്കൂ എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒറ്റയ്ക്ക് നടക്കുന്നതാണ് ഒരു വിഡ്ഢിയുടെ കൂടെ നടക്കുന്നതിനേക്കാൾ നല്ലതെന്ന് ഈ രാജ്യത്തെ ചില ഐതിഹ്യങ്ങൾ പറയുന്നത് ഹ്രസ്വവും വേഗമുള്ളതുമായ ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാൻ നീണ്ട യാത്രയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സഹചാരികളെ കൂടെ കൂട്ടുക എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ആരാണ് നിങ്ങളുടെ നടക്കുന്നതെന്നാണ് ഒരുമിച്ചായിരിക്കുക എന്നത് എപ്പോഴും ഒരു നല്ല കാര്യമല്ല മിക്കപ്പോഴും ഒരുമിച്ചായിരിക്കുക ഒരു ശല്യമാവാം അതിനാൽ ഒന്നാമതായും ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾ ഇരട്ടകളല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു ഒറ്റയ്ക്ക് പോകുന്നു ഒരാൾക്ക് അറിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങനെ സന്തോഷമായിരിക്കാം എന്ന് മറ്റൊരാൾക്കൊപ്പം ജീവിക്കുന്നത് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കും നമ്മളെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പരാമർശിക്കാറുണ്ട് ഹ്യൂമൻ ബീയിങ്സ് എന്നാൽ മറ്റെല്ലാ ജീവജാലങ്ങളും എന്താണെന്നത് അവ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നാൽ ഒരു മനുഷ്യജീവിക്ക് മാത്രമേ ഇങ്ങനെയായിരിക്കാനാവൂ ഇത് മനുഷ്യന്റെ അതുല്യമായ ഗുണമാണ് നമുക്ക് വെറുതെ ആയിരിക്കാനാവുമെന്നത് ഇത് അർത്ഥമാക്കുന്നത് നമ്മൾ നിർബന്ധ പ്രേരണയുടെ പ്രവർത്തനത്തിലല്ലെന്നാണ് നമ്മുടെ പ്രവർത്തനം ബോധപൂർവവും ന്യായയുക്തവുമാണ് എന്നാൽ സാധാരണയായ ആളുകൾ ഒത്തുചേരുമ്പോൾ പൊതുവെ ആളുകൾ പ്രേരണയാലാണ് പ്രവർത്തിക്കുന്നത് ഇത് പങ്കാളിയുമായി ഒരു കാര്യം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാവാം അല്ലെങ്കിൽ അത് കൂട്ടമായാവാം കൂടുതൽ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ നിർബന്ധ പ്രേരണയാലുള്ള പ്രവർത്തനങ്ങളുമായി അതൊരു ജനക്കൂട്ടമാവാം അതിനാൽ അടിസ്ഥാനപരമായി മനുഷ്യനാവുക എന്നതിനർത്ഥം നമ്മൾ നമ്മളിൽ തന്നെ പരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു സ്വയം ആഗ്രഹിക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കുവാൻ നമുക്കാവും വെറുതെ ആയിരിക്കുവാൻ ഏത് പ്രവൃത്തി സ്വീകരിക്കണമെന്നും എന്ത് ചെയ്യരുതെന്നും നമുക്ക് നിരൂപിക്കാം ഇത് തീർച്ചയായും വ്യക്തിഗതമാണ് വ്യക്തികൾ ഒത്തുചേരുമ്പോൾ നമ്മൾ പറയും ഇത് നമ്മളാണെന്ന് ബഹുവചനത്തിൽ എന്നിരുന്നാലും ഒരുമിച്ച് വരേണ്ടത് വ്യക്തികളാണ് ഒരു വ്യക്തി എന്നാൽ നിങ്ങളെ കൂടുതൽ വിഭജിക്കാനാവില്ലെന്നാണ് അതിനർത്ഥം നിങ്ങൾ ഒരാൾ മാത്രമാണ് ആളുകൾ തങ്ങളെ തന്നെ വിഭജിക്കാൻ വ്യത്യസ്ത വഴികൾ കണ്ടെത്തുന്നു ഇന്ത്യയിൽ എണ്ണായിരം പതിനായിരം വർഷത്തെ സാംസ്കാരിക ചരിത്രമുള്ള നമ്മൾ സ്വയം വിഭജിക്കുവാൻ വിവിധ പദങ്ങൾ സൃഷ്ടിച്ചു ആളുകൾ ആത്മാവ് പരമാത്മാവ് അഹങ്കാരം ഇവ ഓരോന്നിനെ പറ്റിയും സംസാരിക്കുന്നത് വളരെ സാധാരണമാണ് എന്നാൽ ഓരോ സംസ്കാരത്തിലും ഇതുണ്ട് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ശരിയായി നടക്കുകയും നല്ല കാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ ആളുകളോട് ചോദിച്ച് അവർ പറയും അതെ ഞാനാണ് ചെയ്തതെന്ന് കാര്യങ്ങൾ ശരിയാകാത്തപ്പോൾ കാര്യങ്ങൾ തെറ്റായി നടക്കുമ്പോൾ അവർ വേറെ ആരെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുകയും ആരെയും കണ്ടെത്തിയില്ലെങ്കിൽ അവിടെ ഉണ്ടെന്ന് പറയും അവർ വളരെ അത്ഭുതകരമായിരിക്കുമ്പോൾ തീർച്ചയായും തങ്ങൾ എത്ര അത്ഭുതകരമാണെന്നതിൽ അവർ അഭിമാനിക്കുന്നു അവർ അരോചകമായി മാറുമ്പോൾ അവർ പറയും അത് എൻ്റെ അഹന്തയായിരുന്നുവെന്ന് മിസ്റ്റർ അഹന്ത എപ്പോഴും പഴി കേൾക്കും അതിനാൽ വ്യക്തി എന്നാൽ ഞാൻ അത്ഭുതകരമാണെങ്കിൽ അത് ഞാനാണ് മോശക്കാരനാണെങ്കിൽ അതും ഞാനാണ് നിങ്ങളെല്ലാവരും നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും അത്ഭുതകരമായ നിലയിലാണോ ഹലോ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും അത്ഭുതകരമാണോ അല്ലല്ല ചിലപ്പോൾ അത്ഭുതകരമാണ് ചിലപ്പോൾ മോശം ചിലപ്പോൾ മനോഹരം ചിലപ്പോൾ വിരൂപം അതിന് കുഴപ്പമൊന്നുമില്ല തികച്ചും അത്ഭുതകരമാകാൻ എനിക്ക് കഴിവുണ്ട് മറ്റൊരു നിമിഷം തികച്ചും അരോചകമായി ഇരിക്കുവാനും എനിക്ക് കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ ക്രമേണ അരോചകമായിരിക്കുന്ന നിമിഷങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും ഞാനിത് കാണുകയാണെങ്കിൽ അത്ഭുതകരമായതും ഞാനാണ് അരോചകമായതും ഇന്ത്യയിൽ ധാരാളം വാക്കുകളുണ്ട് ഇത് എൻ്റെ കർമ്മമാണ് ഞാൻ എന്തു ചെയ്യും അല്ല നിങ്ങളിത് ശരിയാക്കണം ഒരു വ്യക്തിയായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് നിങ്ങളെ ഇത് വിഭജിക്കാനാവില്ല എന്നാണ് ഇതിനർത്ഥം ഞാൻ അത്ഭുതകരമാണെങ്കിലും അത് ഞാനാണ് അരോചകമാണെങ്കിലും ഞാനാണ് വിജയിയാണെങ്കിലും ഞാനാണ് പരാജിതനാണെങ്കിലും ഞാനാണ് നിങ്ങളിത് ഉറപ്പിക്കണം ഞാൻ നിങ്ങളോടൊരു ലളിതമായ ചോദ്യം ചോദിക്കുകയാണ് ഇതിനുള്ളിൽ എത്ര ആളുകളുണ്ട് ഹലോ നിങ്ങളുടെ ഉള്ളിൽ എത്ര ആളുകളുണ്ട് ഒന്ന് രണ്ട് ഒരാൾ മാത്രം നിങ്ങൾ നിങ്ങളൊരാളാണെങ്കിൽ നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ് നിങ്ങൾ ഒന്നിൽ കൂടുതലാണെങ്കിൽ നിങ്ങളൊന്നിൽ സ്കിറ്റ്സോഫ്രേനിക്കാണ് അല്ലെങ്കിൽ നിങ്ങളിൽ ബാധ കൂടിയിരിക്കുന്നു ഒന്നുകിൽ നിങ്ങൾക്കൊരു മനോരോഗ വിദഗ്ധനെ അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയെ ആവശ്യമാണ് പക്ഷേ കാര്യങ്ങൾ ശരിയാകാത്തപ്പോഴെല്ലാം നിങ്ങൾക്ക് കാണാം മറ്റൊരാൾ എവിടെ നിന്നെങ്കിലും പൊട്ടിമുളിച്ചു വരുന്നത് അതിനാൽ ഒരു വ്യക്തിയായിരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ആ പൊട്ടിമുളയ്ക്കലുകളെല്ലാം കൊല്ലുകയും ഇത് ഞാനാണെന്ന് പറയുകയും ചെയ്യുകയാണ് ഈ എന്താണ് ഞാൻ എന്നതിന് പല മാനങ്ങളുണ്ട് ഇതൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിനെ കൂടുതൽ വിഭജിക്കാൻ കഴിയില്ല അതിനാൽ പരിവർത്തനം സംഭവിക്കുകയില്ല പരിവർത്തനം സംഭവിച്ചില്ലെങ്കിൽ ആ അവസ്ഥയിൽ ആളുകൾ ഒത്തുചേർന്നാൽ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാവും പരിഹാരങ്ങളെക്കാൾ എല്ലാ ജീവികളും ഒരുമിച്ച് ചുറ്റിയടിക്കാറുണ്ട് അത് വിവിധ വന്യ വന്യജീവികളാണെങ്കിൽ കൂടി അവയിൽ മിക്കതും ഒരുമിച്ച് കറങ്ങുന്നു നമുക്കൊരടി പിന്നിലുള്ള കുരങ്ങുകൾ പോലും അവ കൂട്ടമായാണ് ഇരിക്കുന്നത് മനുഷ്യന് മാത്രമേ തനിച്ചിരിക്കാനും അവനെ തന്നെ അല്ലെങ്കിൽ അവളെ തന്നെ പരിവർത്തനം ചെയ്യുവാനും കഴിയൂ കാരണം ഇത് മനുഷ്യർക്കുള്ള വിശേഷാധികാരമാണ് നമുക്ക് വെറുതെ ആയിരിക്കാനാവുമെന്നത് അതിനാലാണ് നിങ്ങളെ മനുഷ്യജീവി എന്ന് വിളിക്കുന്നത് നിങ്ങൾ നിർബന്ധ പ്രേരണയാൽ പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയിൽ അല്ല നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വൈകുന്നേരം നേരം നിങ്ങൾക്ക് ബോധപൂർവം പരിണമിക്കാനാവും ദശലക്ഷം വർഷം എടുക്കുകയില്ല കാരണം നമ്മുടെ പരിണാമം ജീവശാസ്ത്രപരമല്ലാത്തതിനാൽ നമ്മുടെ പരിണാമം ബോധപൂർവമാണ് മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അത് നിശ്ചിതമാണ് പ്രകൃതി രണ്ട് രേഖകൾ നിശ്ചയിച്ചിട്ടുണ്ട് മറ്റെല്ലാ ജീവികളും ജീവിക്കുന്നതും കടന്നു പോകുന്നതിനുമായി എന്നാൽ നിങ്ങളൊരു മനുഷ്യജീവിയായി വന്നു കഴിഞ്ഞാൽ താഴത്തെ രേഖ മാത്രമേ ഉള്ളൂ മുകളിൽ വരികളൊന്നുമില്ല യാതൊരു പരിധിയുമില്ല ഒരു മനുഷ്യനെ എങ്ങനെ ആയിത്തീരാമെന്നതിന് അതിനാൽ നമ്മൾ ആളുകളുമായി സ്വയം ബന്ധപ്പെടുന്നതിന് മുൻപ് ഇത് നല്ലതാണ് എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിശ്ചിത കാലയളവിൽ തനിയെ അല്പസമയം ചെലവഴിക്കാൻ തയ്യാറാവുന്നത് ഒറ്റയ്ക്ക് എന്നിട്ട് ശ്രദ്ധിക്കുക എങ്ങനെ ഏതൊക്കെ വഴികളിലാണ് ഇതിനെ ഇന്നലത്തെക്കാൾ അല്പം മികച്ചതാക്കുക എന്ന് ഈ ജീവിതം എങ്ങനെ ഇതിനെ ഇന്നലത്തതിനേക്കാൾ അല്പം മെച്ചപ്പെട്ട ജീവിതമാക്കാം കാരണം മിക്ക ആളുകളും ഒരുമിച്ച് വരുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി ആളുകൾ ഒരുമിച്ച് വരുന്നു ചില ആളുകൾ ഒരു ലക്ഷ്യമോ കാര്യമോ നിറവേറ്റുവാനായി ഒത്തുചേരുന്നു ചിലർക്ക് ഭക്ഷണം കഴിക്കുവാനും കഴിക്കാനും കുടിക്കാനും ഒന്നിച്ചിരിക്കുവാനുമായി ഒത്തുചേരുന്നു കാരണം തനിച്ചിരിക്കാൻ കഴിയില്ല ഇതോരോ മനുഷ്യനും തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു നിശ്ചിത കാലയളവിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക വെറും ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഇടവേള എടുക്കുക ഇന്നല്ല ഇപ്പോൾ നിങ്ങൾ ഒരു ആളുകളുടെ ഇടയിലാണ് നിങ്ങളൊരു ഇടവേള എടുക്കുക വെറും ഇരുപത്തിനാല് മണിക്കൂർ എന്നിട്ട് വായിക്കരുത് ടെലിവിഷൻ കാണരുത് ഫോൺ ഉപയോഗിക്കരുത് വെറുതെ വെറുതെ മുറിയിലിരിക്കുക ജാഗ്രതയോടെ ഉറങ്ങാതെ എന്നിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ സ്വഭാവം നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഭ്രാന്തനാണ് എന്ന് നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തും കാരണം മിക്ക ആളുകൾക്കും അവരുടെ മനസ്സിന് ഒരു കാര്യത്തിലും നിലനിൽക്കാൻ കഴിയില്ല എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയല്ലാതെ വെറുതെ അവർക്കിവിടെ ആയിരിക്കുവാൻ കഴിയില്ല നിർബന്ധ പ്രേരണയാൽ അത് മനഃശാസ്ത്രപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയില്ല ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു മനുഷ്യജീവിയാകുവാൻ കഴിയില്ല എന്നതാണ് അപ്പോൾ മാത്രമേ ഒന്നിച്ചു ചേരൽ വളരെ സമ്പന്നമാവുകയുള്ളൂ തനി എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒത്തുചേരൽ വളരെ പ്രതിഫലദായകവും വലിയ മൂല്യമുള്ളതുമാണ് അതിനർത്ഥം നമ്മൾ ഒത്തുചേർന്നത് ബോധപൂർവമാണെന്നാണ്